ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്ലേറ്റും പെൻസിലും. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ വർക്ക്ഷീറ്റാണ്. ഒരു വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ശരാശരി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ 5 സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ശരാശരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്ലേറ്റും പെൻസിലിൻ്റെ കീഴിൽ നമുക്ക് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കാം. 8075324835 8075324535. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ശരാശരി ഉപയോഗിക്കുന്നത്? ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, അതിൽ 5 എണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് യൂണിറ്റ് ടെസ്റ്റുകളിൽ ശരാശരി 50-ൽ 35 മാർക്ക് ഉണ്ടാകാറുണ്ട്. എനിക്ക് യൂണിറ്റ് ടെസ്റ്റുകളിൽ ശരാശരി 50-ൽ 35 മാർക്ക് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് 35 എന്നുള്ളത് 36 എന്നാകാം, 35-ൽ 34 ആവാം, 33 ആകാം, അല്ലേ? ശരാശരിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ രാവിലെ ശരാശരി 6:30 എഴുന്നേൽക്കാറുണ്ട്. ചിലപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കും, ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഞാൻ ദിവസവും ശരാശരി 2 മണിക്കൂർ പഠിക്കാറുണ്ട്. ചിലപ്പോൾ 1.5 മണിക്കൂർ പഠിക്കും, ചിലപ്പോൾ 2.5 മണിക്കൂർ പഠിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഞാൻ ദിവസവും ശരാശരി 1 മണിക്കൂർ ടി വി കാണാറുണ്ട്. ഞാൻ ദിവസവും ശരാശരി 7 മണിക്കൂർ ഉറങ്ങാറുണ്ട്. അപ്പോൾ 7 മണിക്കൂർ ഉറങ്ങുമെന്ന് പറയുമ്പോൾ ചില സമയത്ത് 8 മണിക്കൂറും 9 മണിക്കൂറും ഉറങ്ങും, ചില സമയത്ത് 6 മണിക്കൂർ ഉറങ്ങും, ചില സമയത്ത് 6.5 മണിക്കൂർ ഉറങ്ങും. ഇതൊരു ശരാശരി കണക്കാണ്. ശരാശരി എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് അല്ല, അതിന് ഏകദേശം ശരാശരി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു 5 സന്ദർഭങ്ങൾ എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നത്, മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ശരാശരി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.